എല്ലാവർക്കും നമസ്കാരം. ഫിനാൻഷ്യൽ അസിസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുന്നേ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളെക്കുറിച്ചും പുതിയ അറിവുകളെക്കുറിച്ചും നിങ്ങൾക്ക് പുതിയ ഇൻസൈറ്റ്സ് തരുന്ന ചാനലാണ് ഫിനാൻഷ്യൽ അസിസ്റ്റ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ അത് സഹായിക്കും. വീഡിയോ അവസാനം വരെ കാണുക. HDFC എർഗോയുടെ പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനായ ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ഈ ഇവിടെ തരുന്നത്. ഇത് വളരെയധികം ബെനിഫിറ്റോടുകൂടി വന്നിട്ടുള്ള പ്ലാനാണ്. ഒരു 4x പ്ലാൻ എന്ന് പറയാം. അതായത് 10 ലക്ഷത്തിൻ്റെ സം ഇൻഷുർ എടുത്തു കഴിഞ്ഞാൽ 40 ലക്ഷത്തിൻ്റെ വരെ ക്ലെയിം, 10 ലക്ഷത്തിൻ്റെ പ്രീമിയത്തിൽ 40 ലക്ഷത്തിൻ്റെ ക്ലെയിം വരെ ലഭിക്കുന്ന ഏറ്റവും അധികം ബെനിഫിറ്റുകളുള്ള ഒരു പ്ലാനാണ് ഒപ്റ്റിമ സെക്യൂർ. ആ പ്ലാനിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് കവർ ചെയ്യുന്നത്. ആദ്യത്തെ ബെനിഫിറ്റ്, ഈ പ്ലാനിൻ്റെ പേര് പറയുന്ന പോലെ സെക്യൂർ ബെനിഫിറ്റ് എന്നുള്ളതാണ്. സെക്യൂർ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇൻബിൽട്ട് ആയിട്ട് 10 ലക്ഷം അതിന്മേ ആഡ് ഓൺ ആണ്. അതായത് 10 ലക്ഷത്തിൻ്റെ പ്രീമിയം അടയ്ക്കുന്നു, 20 ലക്ഷത്തിൻ്റെ സംവേഷോടെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് വരുന്നത്. രണ്ടാമത്തെ ബെനിഫിറ്റ് പ്ലസ് ബെനിഫിറ്റ് ആണ്. പ്ലസ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ NCB എന്നുള്ള ബെനിഫിറ്റ് മാറ്റിയിട്ട് ഇത് ബോണസ് മാത്രമേ ഉള്ളൂ. അതായത് ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും 50% നമ്മുടെ സം ഇൻഷുർഡ് ഇൻക്രീസ് ചെയ്യും. മീൻസ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ സം ഇൻഷുർഡ് എടുത്തു, അടുത്ത കൊല്ലം 15 ലക്ഷമാവും, പിന്നത്തെ കൊല്ലം 20 ലക്ഷമാവും, ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും. ഇത് മാർക്കറ്റിൽ ആദ്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് ഈ പ്ലസ് ബെനിഫിറ്റ്. അടുത്ത ബെനിഫിറ്റ് പ്രൊട്ടക്റ്റ് ബെനിഫിറ്റാണ്. അതായത് നമ്മുടെ ഏത് പോളിസി എടുത്തു കഴിഞ്ഞാലും കൺസ്യൂമബിൾസ്, അതായത് നമ്മളിപ്പോൾ കോവിഡ് കാലത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ ബില്ല് വന്നു കഴിഞ്ഞാൽ അതിൽ 10-20%, അതായത് 10,000-20,000 നമ്മുടെ കയ്യിൽ നിന്ന് വെക്കേണ്ട സ്ഥിതിയാണ്. അതായത് ടോയ്ലറ്ററീസ്, മാസ്ക്, അങ്ങനത്തെ ഐറ്റംസ്. പക്ഷേ ഈ പോളിസിയിൽ 100% ഇതൊക്കെ കവർ ചെയ്യും. അതായത് കൺസ്യൂമബിൾസ് കവർ ചെയ്യും, ടോയ്ലറ്ററീസ്, മാസ്ക്സ്, സിറിഞ്ചസ്, ഗ്ലൗസ്, നെബുലൈസ് സെറ്റ്, ഡയപ്പർ, PPE കിറ്റ്, അങ്ങനെ എല്ലാ കൺസ്യൂമബിൾസും കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ബെനിഫിറ്റും കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ബെനിഫിറ്റ് റിസ്റ്റോർ എന്ന ബെനിഫിറ്റാണ് നാലാമത്തെ ബെനിഫിറ്റ്. അതായത് 100% റെസ്റ്ററേഷൻ ഉണ്ട്. 10 ലക്ഷം സംരക്ഷിച്ചിട്ടാണെങ്കിൽ 100% റെസ്റ്റോർ എന്നുള്ള ബെനിഫിറ്റ്. അപ്പോൾ എന്താണെന്ന് ഗുണിച്ചാൽ ഇതെങ്ങനെയാണ് 4x, അതായത് 10 ലക്ഷത്തിന് പ്ലാൻ എടുത്താൽ എങ്ങനെയാണ് ഇത് 40 ലക്ഷമായി സംരക്ഷിച്ചിട്ടായി വർക്ക് ഔട്ട് ആവുകയെന്ന് വെച്ചാൽ, 10 ലക്ഷത്തിലെ പ്ലാനിൽ തന്നെ സെക്യൂർ ബെനിഫിറ്റിൽ 10+10=20 ആവും. പ്ലസ് നമ്മൾ 2 കൊല്ലം കഴിയുമ്പോഴേക്കും ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും 5 ലക്ഷം കൂടിയിട്ട് 30 ലക്ഷമാവും. പ്ലസ് 10 ലാക്ക് ബേസ് സംബോഷൻ റെസ്റ്റോർ ബെനിഫിറ്റും ഉണ്ട്. അപ്പോൾ 40 ലക്ഷം 2 കൊല്ലം കൊണ്ട് തന്നെ നമ്മൾ 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ 40 ലക്ഷമാവും. ഇൻ കേസ് നമ്മൾ 5 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുകയെന്ന് വെച്ചാൽ 2 കൊല്ലം കൊണ്ട് തന്നെ അത് 20 ലക്ഷമായി മാറും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റുകൾ. ഇനി മറ്റ് ബെനിഫിറ്റുകൾ നമുക്ക് നോക്കാം. ഒന്ന് ആയുഷ് ബെനിഫിറ്റാണ്. അതായത് ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ ഇതൊക്കെ കവർ ചെയ്യുന്ന 100% സംരക്ഷണ ഇത് കവർ ചെയ്യും. അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് നമ്മൾ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ 60 ദിവസവും അഡ്മിറ്റ് ആയതിനു ശേഷം 180 ദിവസമുള്ള എല്ലാ മെഡിക്കൽ ബിൽസും ഇത് സെറ്റിൽ ചെയ്യും. പിന്നെ എന്താണ് ബെനിഫിറ്റ് നോക്കാം. ഇതിൽ കോപേയ്മെൻ്റ് ഇല്ല, ഈ പോളിസിയിൽ കോപേയ്മെൻ്റ് ഇല്ല. എമർജൻസി റോഡ് ആംബുലൻസ്, അതായത് അതിന് നോ ലിമിറ്റ്സ് ആണ്, എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. എമർജൻസി എയർ ആംബുലൻസ് 5 ലക്ഷം രൂപ വരെ യൂസ് ചെയ്യാം. പിന്നെ ഒരു ബെനിഫിറ്റ് ഉള്ളത് ഡെയിലി ക്യാഷ്, നമ്മൾ ഷെയർഡ് റൂം എടുക്കണമെന്ന് വെച്ചാൽ ഡെയിലി ഒരു ക്യാഷ് ലിമിറ്റ് ഉണ്ട്, 800 രൂപ വരെ ക്യാഷ് ലിമിറ്റ് ഉണ്ട്. അങ്ങനെ 6 ദിവസത്തേക്ക്, അതായത് 4,800 രൂപ വരെ മാക്സിമം നമുക്ക് ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇയർലി പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. എല്ലാ കൊല്ലവും നമുക്ക് 5 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുന്നത് വെച്ചാൽ ഫാമിലി ആണെങ്കിൽ 2,500 രൂപയുടെ നമുക്ക് ഇയർലി നമുക്ക് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഹോം ഹെൽത്ത് കെയറിൻ്റെ സൗകര്യങ്ങൾ ഈ പ്ലാനിൽ ലഭ്യമാണ്. അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോം ഹെൽത്ത് കെയർ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒപ്പീനിയൻ ബെനിഫിറ്റ് ഉണ്ട്. 51 ക്രിട്ടിക്കൽ ഇൻലെസ്സുകൾക്ക് എർഗോയുടെ HDFC എർഗോയുടെ സ്പെഷ്യലിസ്റ്റുകളുമായിട്ട് നമുക്ക് കൺസൾട്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ കുറച്ച് ഡിസ്കൗണ്ടുകളുണ്ട്. അതായത് HDFC എർഗോയുടെ നിങ്ങൾ വെഹിക്കിൾ ഇൻഷുറൻസോ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസോ എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ 2.5% ഡിസ്കൗണ്ട് ലഭ്യമാണ്. മൾട്ടി ഇയർ ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 2 ഇയർ പ്രീമിയത്തിന് മേൽ 2 കൊല്ലം പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണ് വെച്ചാൽ 7.5%, 3 കൊല്ലം പ്രീമിയം അടയ്ക്കുകയാണ് വെച്ചാൽ 10% ഡിസ്കൗണ്ട് ലഭ്യമാണ്. അതുപോലെ ഫാമിലി ഡിസ്കൗണ്ടും ലഭ്യമാണ്.
ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉള്ളത് ഇതിൽ ഇ എം ഐ ഓപ്ഷൻ ലഭ്യമാണ്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ പ്രീമിയത്തിൻ്റെ 30% ആദ്യം അടയ്ക്കേണ്ടി വരും, ബാക്കിയുള്ള റിമൈനിങ് 70% ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ഡിഡക്റ്റബിൾ എന്നൊരു സംഭവം ഉണ്ട്. അതായത് നമ്മളൊരു 500,000 രൂപയുടെ പോളിസി എടുക്കുകയാണ്, നമ്മൾ പറയുകയാണ് ഫസ്റ്റ് 25,000 നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുക എന്ന് പറയുകയാണെങ്കിൽ ടോട്ടൽ പ്രീമിയത്തിൽ 25% ഡിസ്കൗണ്ട് ലഭ്യമാണ്. 50,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാം, ആദ്യത്തെ 50,000 നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാമെന്ന് പറയുകയാണെങ്കിൽ 40% ഡിസ്കൗണ്ട് പ്രീമിയത്തിൽ ലഭ്യമാണ്. 100,000 രൂപ ആദ്യത്തെ 100,000 രൂപ നമ്മൾ അടയ്ക്കാം എന്ന് പറയുകയാണെങ്കിൽ പ്രീമിയത്തിൽ 50% ഡിസ്കൗണ്ട് ലഭ്യമാണ്. പക്ഷേ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു തവണ ഡിഡക്റ്റബിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ വീണ്ടും 0 ഡിഡക്റ്റബിളിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിൽ വെക്കണം. ഇനി ഇതിലുള്ളത് നമ്മുടെ സാധാരണ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, 30 ദിവസത്തേക്ക് ആക്സിഡൻറ്റ് മാത്രമേ കവറേജ് വരുള്ളൂ, 2 കൊല്ലത്തേക്ക് സ്ലോ ഗ്രോയിങ് ഡിസീസായിട്ട് പോലെയുള്ള കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ കാറ്ററാക്ട് അങ്ങനത്തെ അസുഖങ്ങൾക്ക് 2 കൊല്ലം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. എല്ലാ പോളിസികളിലും പോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 3 കൊല്ലം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പിന്നെ എന്തൊക്കെ കവേർഡ് അല്ല എന്നുള്ളത്, മാറ്റേണിറ്റി കവേർഡ് അല്ല, ഇതിൽ ഗ്ലോബൽ മെഡിക്കൽ കവർ കവേർഡ് അല്ല, പിന്നെ ഔട്ട് പേഷ്യൻറ്റ് കവേർഡ് അല്ല, പോർട്ടബിലിറ്റി അവൈലബിൾ ആണ്, അതായത് വേറെ കമ്പനികളിൽ നിന്ന് നമുക്ക് പോർട്ട് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇതിൽ ഏജ് 91 ഡേയ്സ് തൊട്ടുള്ള ഒരു കുട്ടി തൊട്ട് 65 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ എൻറ്റർ ചെയ്യാം. സം ഇൻഷുർഡ് 5,00,000 മുതൽ 2,00,000 വരെയുള്ള സം ഇൻഷുർഡ് ലഭ്യമാണ്. ഫാമിലി ഫ്ലോട്ടർ പോളിസിയിൽ സെൽഫ്, സ്പൗസ്, പാരൻസ്, പാരൻസ് ഇൻ ലോ, അതായത് ഇൻലോ പാരൻസിനെയും നമുക്ക് ആഡ് ചെയ്യാം, ചിൽഡ്രനെയും ആഡ് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസും ഇതിൽ ലഭ്യമാണ്. HDFC എർഗോയുടെ ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിൻ്റെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.